ഹായ് ഓൾ, വെൽക്കം ടു ബിടെക് മീഡിയസി. ഇന്ന് നമ്മളുടെ സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൻ്റെ സിഗ്നൽ സ്കെച്ചിങ് പാർട്ട് ടു ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പാർട്ട് വൺ സിഗ്നൽ സ്കെച്ചിങ് തന്നെ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഓപ്പറേഷൻസ് ഓഫ് സിഗ്നൽസ് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, വിത്ത് എക്സാമ്പിൾസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ആ വീഡിയോ വാച്ച് ചെയ്യാത്തവർ വീഡിയോ വാച്ച് ചെയ്തതിന് ശേഷം ഈ പാർട്ട് ടു വാച്ച് ചെയ്യുക. ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് അവൈലബിൾ ആണ് പാർട്ട് വണ്ണിൻ്റെ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം സിഗ്നൽ സ്കെച്ചിങ്ങിൻ്റെ പാർട്ട് ടു ആണ്. സിഗ്നൽ സ്കെച്ചിങ് സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഏതെങ്കിലും ഒരു സി ടി ഒ അല്ലെങ്കിൽ ഡി ടി ഒ സിഗ്നൽസ് തരും, അതിൻ്റെ സ്കെച്ച് ഞാൻ ചോദിക്കും. ഓക്കെ, ഒരു സി ടി അല്ലെങ്കിൽ ഡി ടി സിഗ്നൽ വരും, അതിൻ്റെ ഡിഫറെൻറ്റ് ഫോംസിൽ സ്കെച്ച് ചെയ്യാൻ ചോദിക്കും. അപ്പം അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് നമ്മളുടെ പാർട്ട് വൺ ആണ്, ഓപ്പറേഷൻസ് ഓഫ് സിഗ്നൽസ് ആണ്. അപ്പം അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ ഓപ്പറേഷൻസ് ആണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ സിക്സ് ഓപ്പറേഷൻസ് ആണ് വരുന്നത്: ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി, ടൈം റിവേഴ്സൽ പ്രോപ്പർട്ടി, ടൈം സ്കെയിലിംഗ് പ്രോപ്പർട്ടി, അതുപോലെ ആംപ്ലിറ്റ്യൂഡ് അഡിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് സ്കെയിലിംഗ്. ഓക്കെ, അപ്പം ഇന്ന് കുറച്ച് യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ച പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. ഫസ്റ്റ് വൺ, ഒരു സിഗ്നൽ തന്നിട്ടുണ്ട്, മൈനസ് വൺ ത്രീ, ദിസ് ഈസ് എക്സ് ഓഫ് ടി. എക്സ് ഓഫ് ടു ടി പ്ലസ് വൺ ഇതാണ് നമുക്ക് ഡ്രോ ചെയ്യേണ്ടത്. എക്സ് ഓഫ് ടി വന്നിട്ടുണ്ട്, എക്സ് ഓഫ് ടു ടി പ്ലസ് വൺ ആണ് നമുക്ക് ഡ്രോ ചെയ്യേണ്ടത്. ഇപ്പം നോർമലി ഒരു ഫിഗർ തന്നിട്ട് കുറേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇതുപോലത്തുള്ള ചോദിക്കും. ഓക്കെ, ഇപ്പോൾ ഈ പറയുന്ന മെത്തേഡ് ഷോർട്ട് ട്രിക്സ് പോലാണ് നമ്മൾ ചെയ്യുന്നത്. ഗേറ്റ് പ്രിപ്പറേഷൻസിൽ നമുക്ക് ഈ മെത്തേഡ്സ് യൂസ് ചെയ്യാം. നോർമലി ഇങ്ങനത്തുള്ള സ്കെച്ചിങ് വരുമ്പോഴത്തേക്ക് നമ്മൾ ഫൈനൽ ആൻസർ ആണ് നോക്കുന്നത്. ഓക്കെ, ഇതിന് പല ഓപ്പറേഷൻസ് ഉണ്ട്, ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ആ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ പാർട്ട് വണ്ണിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കേസിൽ എക്സ് ഓഫ് ടി വന്നിട്ടുണ്ട്, നമുക്ക് എക്സ് ഓഫ് ടു ടി പ്ലസ് വൺ ആണ് ഡ്രോ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു ട്രിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ എങ്ങനെ എക്സ് ഓഫ് ടിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നോക്കുക, എക്സ് ഓഫ് ടിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പം അതിനടുത്ത് എക്സ് ഓഫ് ടിയിലേക്ക് കൺവേർട്ട് ചെയ്യാനാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഈ അങ്ങ് എഴുതുക, മൈനസ് വണ്ണ് ത്രീ. ഓക്കെ, ഇനി പ്ലസ് വണ്ണിനെ ഇല്ലാതാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ഒരു മൈനസ് വൺ ചെയ്യണം അല്ലേ. അതായത് ഈ ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാക്കറ്റിലുള്ളതിനെ ടിയിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യണം, ഒരു പ്ലസ് വൺ ഉണ്ട്, അപ്പോൾ അതിന് മൈനസ് വൺ ചെയ്യണം. ഇവിടെ മൈനസ് വൺ ചെയ്യുകയാണ്, മൈനസ് വൺ മൈനസ് വൺ ചെയ്യുക. അപ്പം എന്തുകൊണ്ട് മൈനസ് ടു ഇസ് ഈസ് ടു വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് ടു ടീനെ ടി ആക്കാൻ എന്ത് ചെയ്യണം, ഡിവൈഡ് ബൈ ടു കൊടുക്കണം അല്ലേ, ഡിവൈഡ് ബൈ ടു കൊടുക്കണം. ഓക്കെ, അപ്പോൾ അതുപോലെ ടൈം ആക്സിസിൽ ഡിവൈഡ് ബൈ ടു കൊടുക്കുക, ഇവിടെയും ഡിവൈഡ് ബൈ ടു കൊടുക്കുക. ഇപ്പോഴത്തേക്ക് എന്ത് കിട്ടും ആൻസർ, മൈനസ് വൺ വൺ. ഇതായിരിക്കും എൻ്റെ ആൻസർ വരുന്നത്, മൈനസ് വൺ വൺ. ആംപ്ലിറ്റ്യൂഡ് സെയിം തന്നെ, ദിസ് ഈസ് അവർ എക്സ് ഓഫ് ടു ടി പ്ലസ് വൺ. ഓക്കെ, ഇതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഇപ്പം എക്സ് ഓഫ് ടി വന്നിട്ടുണ്ട്, എക്സ് ഓഫ് ടു ടി പ്ലസ് വൺ ഡ്രോ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ടു ടി പ്ലസ് വൺ ആണ് വരുന്നത്. ഇപ്പോൾ വണ്ണിനെ ഇല്ലാതാക്കാൻ നമ്മൾ മൈനസ് വൺ ചെയ്യണം. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. അതിനുശേഷം നമ്മൾ എന്താണ്, ബൈ ടു കൊടുക്കണം. അപ്പോൾ ടു ഇൻ ടു പോകും, ഇന്നെഫക്റ്റ് എന്ത് കിട്ടും, ടി കിട്ടും. ഇതാണ് അതിൻ്റെ ട്രിക്ക് എന്ന് പറയുന്നത്. നമുക്ക് വേറൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫിഗർ വന്നിട്ടുണ്ട്, മൈനസ് ത്രീ സിക്സ്, ദിസ് ഈസ് എക്സ് ഓഫ് ടി. എക്സ് ഓഫ് മൈനസ് ടു ടി പ്ലസ് ത്രീ ആണ് നമുക്ക് ഡ്രോ ചെയ്യേണ്ടത്. എക്സ് ഓഫ് ടീൻ്റെ എക്സ് ഓഫ് മൈനസ് ടു ടി പ്ലസ് ത്രീ ആണ് ഡ്രോ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ബ്രാക്കറ്റിലുള്ള ഇവിടെ എഴുതുക, മൈനസ് ടു ടി പ്ലസ് ത്രീ എഴുതുക. നമ്മൾ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടിയിലേക്ക് കൺവേർട്ട് ചെയ്യാന്നുള്ളതാണ്, ഈ ടിയിലേക്ക് കൺവേർട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യണം, മൈനസ് ത്രീ കൊടുക്കണം. ഇവിടെ ഈ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും എഴുതുക, മൈനസ് ത്രീ ചെയ്യുക. ഇവിടെ മൈനസ് ത്രീ ചെയ്യുക, ഇവിടെയും മൈനസ് ത്രീ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും, മൈനസ് സിക്സ്, ദിസ് ഈസ് ത്രീ കിട്ടും. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യണം, അതിനെ മൈനസ് ടു കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെയും മൈനസ് ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇവിടെയും മൈനസ് ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇപ്പോഴത്തേക്ക് എന്ത് കിട്ടും, ദിസ് ബിക്കംസ് ത്രീ ആൻഡ് ദിസ് ബിക്കംസ് മൈനസ് ത്രീ ബൈ ടു. ഇപ്പം നോർമലി നമ്മളിങ്ങനെ വരുമ്പോഴത്തേക്ക് മൈനസ് എവിടെ വരേണ്ടത്, മൈനസ് കഴിഞ്ഞിട്ടാ പോസിറ്റീവ് വരേണ്ട അല്ലേ, മൈനസ് കഴിഞ്ഞിട്ടാ പോസിറ്റീവ് വരേണ്ട. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിനെ അങ്ങ് റിവേഴ്സ് ചെയ്ത് എഴുതണം അല്ലേ. ഇവിടെ ഇപ്പം
മൈനസ് ത്രീ ബൈ ടു ഈ പോർഷനിലും ത്രീ പോർഷനിലാണ് വരുന്നത്. തന്നിരിക്കുന്നത് എങ്ങനെ, നമ്മൾ വന്ന് എങ്ങനെ ത്രീ ഇപ്പുറത്താണ് ഇരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, അതിനെ ഇങ്ങനത്തുള്ള കേസിൽ നോക്കണം, ചെയ്തിട്ട് നോക്കണം, പോസിറ്റീവ് നെഗറ്റീവ് കറണം നോക്കണം. ഇതിപ്പം പോസിറ്റീവ് കഴിഞ്ഞിട്ടാണ് നെഗറ്റീവ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, അതിനെ റിവേഴ്സ് ചെയ്യണം. ദാറ്റ് ഈസ് മൈനസ് ത്രീ ബൈ ടു ത്രീ എന്ന് എഴുതണം. നമ്മൾ ഫൈനൽ ആൻസർ എങ്ങനെയായിരിക്കും വരുന്നത്, എൻ്റെ കേസിൽ ഇവിടെ മൈനസ് ത്രീ ബൈ ടു ത്രീ ഈ രീതിയിലായിരിക്കും വരുന്നത്. ദിസ് ഈസ് എക്സ് ഓഫ് മൈനസ് ടു ടി പ്ലസ് ത്രീ. ട്രിക്ക് മനസ്സിലായ തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു തന്നിട്ടുണ്ട്, എൻ്റെ കേസിൽ മൈനസ് സിക്സ് മൈനസ് ത്രീ സീറോ പ്ലസ് ത്രീ പ്ലസ് സിക്സ്. ത്രീ വരാണ് ഓക്കെ. ഇതാണ് എക്സ് ഓഫ് ടി. എക്സ് ഓഫ് ത്രീ മൈനസ് ത്രീ ടി ആണ് ഡ്രോ ചെയ്യുന്നത്. എക്സ് ഓഫ് ത്രീ മൈനസ് ത്രീ ടി ആണ് ഡ്രോ ചെയ്യുന്നത്. പറഞ്ഞ എങ്ങനെ ആയിരിക്കും, അപ്പോൾ ആ ത്രീ മൈനസ് ത്രീ ടി ഇവിടെ എഴുതുക. അപ്പോൾ ത്രീയെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യണം മൈനസ് ത്രീ ചെയ്യണം അല്ലേ. ഇങ്ങനെയല്ലേ ത്രീ ത്രീ പോകത്തുള്ളൂ. നമ്മൾ എയിം തന്നെ ടിയിലേക്ക് കൺവേർട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഈ ഇത് ലോവർ ലിമിറ്റ് എഴുതുക, അപ്പർ ലിമിറ്റ് എഴുതുക. ഇവിടെ എന്ത് ചെയ്ത് നമ്മൾ മൈനസ് ത്രീ ചെയ്തു. ഇവിടെ മൈനസ് ത്രീ ചെയ്യുക, ഇവിടെ എന്ത് ചെയ്യുക, മൈനസ് ത്രീ ചെയ്യുക. അപ്പോൾ എന്ത് വന്നു, ദിസ് ഈസ് മൈനസ് നയൻ ആൻഡ് ദിസ് ഈസ് ത്രീ വന്നു. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്, ആ മൈനസ് ത്രീ ഡിവൈഡ് ചെയ്യണം. ഇല്ലെങ്കിൽ എങ്ങനെ ടി വരുത്തുള്ളൂ, ഇവിടെ മൈനസ് ത്രീ ഒന്ന് ഡിവൈഡ് ചെയ്യുക, ഇവിടെയും മൈനസ് ത്രീ ഒന്ന് ഡിവൈഡ് ചെയ്യുക. ഇപ്പോഴത്തേക്ക് ഇതെന്ത് വരും, ദിസ് ഈസ് ത്രീ, ദിസ് ഈസ് മൈനസ് വൺ. ഇപ്പം നോക്കി ഇവിടെ പോസിറ്റീവ് ഇവിടെ നെഗറ്റീവ് വന്ന്, എങ്ങനെയാണ് വരേണ്ടത്, നെഗറ്റീവ് പോസിറ്റീവ് വരേണ്ടത്. അപ്പോൾ ഇവിടെ മൈനസ് വൺ ഇടുക, ദിസ് ഈസ് ത്രീ ഇടുക. എൻ്റെ ആൻസർ എന്തായിരിക്കും വരുന്നത്, ആ ലോവർ ലിമിറ്റ് മൈനസ് വൺ ആയിരിക്കും, മൈനസ് വൺ ആയിരിക്കും. പിന്നെ സീറോ വൺ ടു ത്രീ ഫോർ ഫോർ, ഇതിൻ്റെ കേസ് എങ്ങനെ വരും, ആംപ്ലിറ്റ്യൂഡ് മാറ്റമൊന്നുമില്ല, അതേ സെയിം തന്നെ. അല്ല എൻ്റ് ചെയ്യുന്നത് ത്രീയിൽ. ദിസ് ഈസ് എക്സ് ഓഫ് ത്രീ മൈനസ് ടി ടി. മെത്തേഡ് എങ്ങനെയാണ് തന്നിരിക്കുന്നത്, ഇതിനെ നമുക്ക് ടിയിലോട്ട് കൺവേർട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഈ ത്രീ മൈനസ് ത്രീ ടി എഴുതുക, ത്രീനെ കോമൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ മൈനസ് ത്രീ ചെയ്തു. അപ്പോൾ ഇവിടെ മൈനസ് ത്രീ എടുത്തും ചെയ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യണം, ടി ആക്കാൻ വേണ്ടി ഇതിൻ്റെ മൈനസ് ത്രീ ചെയ്യണം. അപ്പം നമ്മൾ ആ മൈനസ് ത്രീ ഇവിടെ ചെയ്തു. അപ്പോഴത്തേക്ക് ത്രീയും മൈനസ് വണ്ണും വന്നു. അപ്പോൾ നോർമലി മൈനസ് വൺ കഴിഞ്ഞിട്ടാണ് ത്രീ വരേണ്ടത്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻറ്റർചേഞ്ച് ചെയ്യുക. ഏത് ക്വസ്റ്റിനും നമുക്ക് ഇതുപോലെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം നോർമലി ഇങ്ങനത്തുള്ള കോമ്പിനേഷൻ വരുമ്പോഴാണ് പാട് വരുന്നത്. ഓക്കെ, സ്കെയിലിങ് ഷിഫ്റ്റിങ് അഡ്വാൻസിങ് ഡിലേയിങ് കോമ്പിനേഷൻ ആയിട്ട് വരുമ്പം, അപ്പോൾ ഈ ഒരു മെത്തേഡ് സിമ്പിളായിരിക്കും. നമുക്ക് നോർമലി ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിഗർ വന്നിട്ട് ഇതിൻ്റെ എക്സ് ഓഫ് ടു ടി ഫൈൻഡ് ഔട്ട് ചെയ്യുക, എക്സ് ഓഫ് ടി ബൈ ടു കണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുക, എക്സ് ഓഫ് ടു പ്ലസ് ടു കണ്ട് ടു പ്ലസ് ടി ഫൈൻഡ് ഔട്ട് ചെയ്യുക, എക്സ് ഓഫ് ടി മൈനസ് ടു ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഇങ്ങനെ കുറേ കോമ്പിനേഷൻസ് തരും. അപ്പോൾ അതെല്ലാം നമ്മൾ ആ ഫസ്റ്റ് പാർട്ട് വണ്ണിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കോമ്പിനേഷൻസ് വരുന്നതാണ്. അപ്പോൾ കോമ്പിനേഷൻസ് വരുന്നത് ഈ ഒരു ട്രിക്ക് വെച്ചിട്ട് നമുക്ക് സുഖമായിട്ട് ഏത് ക്വസ്റ്റ്യനും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അത് യൂണിവേഴ്സിറ്റി എക്സാംസിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അതുപോലെ ഗേറ്റ് പോലത്തുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിനും. ഇതുപോലെ സിറ്റിൽ വന്നിട്ട് സ്കെച്ച് ചെയ്യാൻ ചോദിക്കും, നമുക്ക് വിത്തിൻ സെക്കൻഡ്സ് അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. വി മൂവ് ഓൺ ടു ഫോർത്ത് ക്വസ്റ്റ്യൻ. ഫിഗർ വന്നിട്ടുണ്ട്, മൈനസ് വൺ വൺ. ഓക്കെ, മൈനസ് വൺ വൺ, ദിസ് ഈസ് എക്സ് ഓഫ് ടി, ദിസ് ഈസ് ടി. അത് നമുക്ക് ഡ്രോ ചെയ്യേണ്ടത് ഫസ്റ്റ് വൺ എക്സ് ഓഫ് ത്രീ ടി പ്ലസ് ടു ഡ്രോ ചെയ്യണം, സെക്കൻഡ് വൺ എക്സ് ഓഫ് ടു ഇൻറ്റു ടി മൈനസ് ടു ഡ്രോ ചെയ്യണം, തേർഡ് വൺ എക്സ് ഓഫ് മൈനസ് ടു ടി മൈനസ് വൺ മൈനസ് ടു ടി മൈനസ് വൺ ഡ്രോ ചെയ്യണം. ഇത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് എക്സ് ഓഫ് ത്രീ ടി പ്ലസ് ടു എങ്ങനെയായിരിക്കും ചെയ്യേണ്ടത്, നമുക്കിതിനെ ടിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിനെന്ത് ചെയ്യും, ഫസ്റ്റ് നമ്മൾ ത്രീ ടി പ്ലസ് ടു എഴുതും. അപ്പോൾ ഇതിനെന്ത് ചെയ്യും, മൈനസ് ടു ചെയ്യും അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇൻഡെക്സസ് എഴുതുക, മൈനസ് വൺ വൺ എഴുതുക. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, മൈനസ് ടു ചെയ്തു, ഇവിടെയും മൈനസ് ടു ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടി, ആ മൈനസ് ത്രീ കിട്ടി അല്ലേ, മൈനസ് ത്രീ, ദിസ് ഈസ് മൈനസ് വൺ. ഇനി എന്ത് ചെയ്യണം,
ടീയിലേക്ക് എത്താൻ വേണ്ടി ഇതിൻ്റെ ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ. അപ്പോൾ ത്രീയും ത്രീയും പോവും, ഇതിൽ നിന്ന് പോവും, ബാലൻസ് ടി വരും. അപ്പോൾ ഡിവൈഡ് ബൈ ത്രീ ചെയ്യുക. ഇവിടെ എന്ത് വരും? ഡിവൈഡ് ബൈ ത്രീ ചെയ്തു, ഇവിടെയും ഡിവൈഡ് ബൈ ത്രീ ചെയ്തു. ഇതിൻ്റെ കേസ് എന്ത് വരും? മൈനസ് വണ്ണ് മൈനസ് വൺ ബൈ ത്രീ. ഓക്കെ, അപ്പോൾ അത് കറക്റ്റ് ഓർഡറിലാണ്. മൈനസ് വൺ മൈനസ് വൺ ബൈ ത്രീ കറക്റ്റ് ഓർഡറിലാണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഡ്രോ ചെയ്താൽ മതി. എങ്ങനെ ഡ്രോ ചെയ്യണം? ഇത് ലോവർ ലിമിറ്റ്, ഇത് മൈനസ് വൺ ബൈ ത്രീ, അപ്പർ ലിമിറ്റ് സെയിം തന്നെ വരും. ഓക്കെ, ദിസ് ഈസ് എക്സ് ഓഫ് ത്രീ ടി പ്ലസ് ടു. ഓക്കെ, അടുത്ത സെക്കൻഡ് നമുക്ക് ചെയ്യാം. സെക്കൻഡ് വൺ എക്സ് ഓഫ് ടു ഇൻറ്റു ടി മൈനസ് ടു. ഓക്കെ, ആ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. മൈനസ് വണ്ണ് വണ്ണ്, ദിസ് ഈസ് അവർ എക്സ് ഓഫ് ടി. വി നീഡ് ടു ഡ്രോ എക്സ് ഓഫ് ടു ടി മൈനസ് ടു. അപ്പം ഇങ്ങനത്തുള്ള കേസ് വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു റൂൾ അപ്ലൈ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്യാവുള്ളൂ. ഇവിടെ ഇതിനാണെങ്കിൽ മൈനസ് ടു പ്ലസ് ടു ചെയ്തിട്ട് ഡിവൈഡ് ബൈ ടു ചെയ്യരുത്. അത് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനത്തുള്ള കേസ് വരുമ്പോഴത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്തിട്ടേ ചെയ്യാവുള്ളൂ. ദാറ്റ് ഈസ് എക്സ് ഓഫ് എന്ത് വരും? ടു ടി മൈനസ് ഫോർ വരും. ഓക്കെ, അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ടേ ചെയ്യാവുള്ളൂ. ടു ടി മൈനസ് ഫോർ വരും. അപ്പോൾ അതിന് നമുക്ക് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? ടിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ആ ടു ടി മൈനസ് ഫോർ എഴുതുക. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? പ്ലസ് ഫോർ ചെയ്യണം. അപ്പോൾ ഈ ഇത് ക്യാൻസൽ ചെയ്ത് പോകും. നമ്മൾ ഇവിടെ എന്ത് എഴുതും? മൈനസ് വണ്ണ് വൺ എഴുതും. അതിന് നമ്മൾ എന്ത് ചെയ്ത്? പ്ലസ് ഫോർ ചെയ്ത് അല്ലേ. ആ പ്ലസ് ഫോർ ചെയ്തു. ഇവിടെ എന്ത് ചെയ്യും? പ്ലസ് ഫോർ ചെയ്യും. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി? മൈനസ് അല്ല, പ്ലസ് ത്രീ, ദിസ് ഈസ് ഫൈവ് കിട്ടി. ഓക്കെ, അപ്പോൾ ഇതും ക്യാൻസൽ ചെയ്ത് പോയി. ഇനി എന്ത് ചെയ്യണം? ബൈ ടു ചെയ്യണം. ഇതിനെയും ബൈ ടു ചെയ്യുക, ഇതിനെയും ബൈ ടു ചെയ്യുക. ഓക്കെ, ഇപ്പോൾ കറക്റ്റ് ഓർഡറിലാണ്. ത്രീ ബൈ ടു കഴിഞ്ഞിട്ടാണ് ഫൈവ് ബൈ ടു വരുന്നത്. ഇപ്പോഴത്തേക്ക് എങ്ങനെ വരും? നമ്മളെ സിഗ്നൽ എങ്ങനെ വരും? ലോവർ ഇൻഡസസ് ത്രീ ബൈ ടു, അപ്പർ ഇൻഡസസ് ഫൈവ് ബൈ ടു. അതിന് ആംപ്ലിറ്റ്യൂഡ് വ്യത്യാസമൊന്നുമില്ല. ദിസ് ഈസ് അവർ എക്സ് ഓഫ് ടു ഓഫ് ടി മൈനസ് ടു. ഓക്കെ, ഇവിടെ പ്ലസ് ടു ചെയ്തിട്ട് ബൈ ടു ചെയ്ത് കളയരുത്. ടിപ്പിക്കൽ പ്രോബ്ലം ആണ്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. മൾട്ടിപ്ലൈ ചെയ്തിട്ട് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാവുള്ളൂ. ഓക്കെ, ഇനി തേർഡ് വൺ എന്താ ചെയ്യേണ്ടത്? ആ എക്സ് ഓഫ് ടു ടി മൈനസ് വൺ ചെയ്യണം. എക്സ് ഓഫ് മൈനസ് ടു ടി മൈനസ് വൺ. ഓക്കെ, സിഗ്നല് മൈനസ് വൺ വൺ. ഇതിൻ്റെ കേസിൽ മൈനസ് ടു ടി മൈനസ് വണ്ണിനെയാണ് നമുക്ക് ടിയിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. സോ മൈനസ് ടു ടി മൈനസ് വൺ എഴുതുക. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? പ്ലസ് വൺ ചെയ്യണം. ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകത്തുള്ളൂ. ഇതിന് ഇൻഡിസസ് ചെയ്ത് മൈനസ് വൺ വൺ എഴുതുക. ഇത് നമ്മൾ എന്ത് ചെയ്ത്? പ്ലസ് വൺ ചെയ്ത് ഇവിടെയും പ്ലസ് വൺ ചെയ്യുക. ദിസ് ബിക്കംസ് സീറോ, ദിസ് ബിക്കംസ് ടു. ഇനി എന്ത് ചെയ്യണം? ഇതിനെ മൈനസ് ടു കൊണ്ട് ചെയ്യണം. ഓക്കെ, ഇതിനെയും മൈനസ് ടു ചെയ്യുക, ഇതിനെയും മൈനസ് ടു ചെയ്യുക. അപ്പോഴത്തേക്ക് എന്ത് കിട്ടി? ആ സീറോ സീറോ, ദിസ് ഈസ് മൈനസ് വൺ. സീറോ മൈനസ് വൺ, മൈനസ് വൺ കഴിഞ്ഞാൽ സീറോ വരേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? അത് ഇൻ്റർചേഞ്ച് ചെയ്യണം. മൈനസ് വൺ സീറോ. സിഗ്നൽ എങ്ങനെ വരും? സിഗ്നൽ ബിറ്റ്വീൻ മൈനസ് വൺ സീറോ ആയിരിക്കും. ആംപ്ലിറ്റ്യൂഡ് വ്യത്യാസമൊന്നുമില്ല. ഇതെല്ലാം ടൈം ഷിഫ്റ്റിങ് സ്കെയിലിങ് റിവേഴ്സൽ ആ പ്രോപ്പർട്ടിയാണ് വരുന്നത്. അതിൻ്റെ കോമ്പിനേഷൻ ആയിട്ടാണ് വരുന്നത്. ദിസ് ഈസ് അവർ എക്സ് ഓഫ് മൈനസ് ടു ടി മൈനസ് വൺ. ഇറ്റ് ലൈസ് ബിറ്റ്വീൻ മൈനസ് വൺ ആൻഡ് സീറോ. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത് ഒരു സെവൻ മാർക്സിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതിൻ്റെ കൂട്ടത്തിൽ കുറച്ചും കൂടെ ഉണ്ടായിരുന്നു. അതായത് എക്സ് ഓഫ് ടി ബൈ ടു, അങ്ങനത്തെ ഉള്ള എക്സ് ഓഫ് മൈനസ് ടി, അങ്ങനത്തെ ഉള്ള കേസും കൂടെ ഉണ്ടായിരുന്നു. ഒരു ഏഴെണ്ണത്തോളം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഒരെണ്ണത്തിന് ഒരു മാർക്കേ വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഈ മെത്തേഡ് സുഖമായിട്ട് അഡോപ്റ്റ് ചെയ്യാം. ഏതൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസിനും മിനിമം സെവൻ മാർക്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് സിഗ്നൽ സ്കെച്ചിങ് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ പാർട്ട് ടു ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. ഒന്ന് സമറൈസ് ചെയ്യാം. ഇതിൻ്റെ കേസിൽ കോമ്പിനേഷൻസ് വരുന്ന സിഗ്നൽ സ്കെച്ചിങ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിനകത്ത് റൂളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തുള്ള കേസിൽ ഇപ്പം ടു ടി പ്ലസ് വൺ, എക്സ് ഓഫ് ടു ടി പ്ലസ് വൺ ഒക്കെ ഡ്രോ ചെയ്യാൻ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ എക്സ് ഓഫ് ടിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ആ ടു ടി പ്ലസ് വൺ ഇവിടെ എഴുതുക. അതിനെന്ത് ചെയ്യണം? മൈനസ് വൺ ചെയ്യുക. അപ്പോൾ ഇൻഡിസസ് അതുപോലെ മൈനസ് വൺ ത്രീ എഴുതുക. ഇവിടെ ചെയ്ത പോലെ മൈനസ് വൺ ഇവിടെ ചെയ്യുക, ഇവിടെയും മൈനസ് വൺ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? മൈനസ് ടു കിട്ടും, ടു കിട്ടും. ഇപ്പോഴത്തേക്ക് ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ എന്ത് ചെയ്യണം? ബൈ ടു ചെയ്യുക. കാരണം ഇതിന് ടി ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെയും ബൈ ടു ചെയ്യുക, ഇവിടെയും ബൈ ടു ചെയ്യുക. ഇപ്പോഴത്തേക്ക് എന്ത് വന്നു? മൈനസ് വൺ വൺ. ഇതാണ് അതിൻ്റെ ആൻസർ വന്നത്. ഓക്കെ,
നെക്സ്റ്റ് ഇതിൻ്റെ കേസിൽ അതേപോലെ തന്നെ മൈനസ് ടു ടി പ്ലസ് ത്രീ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മൈനസ് ത്രീ ചെയ്തു, അപ്പോൾ ഇൻഡിസസ് എഴുതി മൈനസ് ത്രീ ചെയ്തു, അത് വെച്ച് മൈനസ് ടു കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ത്രീ മൈനസ് ത്രീ ബൈ ടു വന്നു. അപ്പോൾ മൈനസ് ത്രീ ബൈ ടു കഴിഞ്ഞിട്ട് ആ ത്രീ വരണ്ട, അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് ഇൻറ്റർചേഞ്ച് ചെയ്യുക. ദിസ് ഈസ് ദ ലോവർ ഇൻഡിസസ് ആൻഡ് ദിസ് ഈസ് ദ അപ്പർ ഇൻഡിസസ് വരയ്ക്കുക. നെക്സ്റ്റ് ഈ കേസിൽ എക്സ് ഓഫ് ത്രീ മൈനസ് ത്രീ ടി ആയിരുന്നു ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പം ഈ ത്രീനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി മൈനസ് ത്രീ ചെയ്യുക. ലോവർ ഇൻഡിസസും അപ്പർ ഇൻഡിസസ് എഴുതി മൈനസ് ത്രീ രണ്ടിടത്തും സബ്സ്ട്രാക്ട് ചെയ്തു. അപ്പോൾ മൈനസ് നയനും ത്രീയും കിട്ടി. ഇനി എന്ത് ചെയ്യണം, ഇവിടെ മൈനസ് ത്രീനെ മൈനസ് ടു ഡിവൈഡ് ചെയ്യുക. അപ്പോൾ മൈനസ് ത്രീ എടുത്തു. അപ്പോൾ ത്രീ മൈനസ് വൺ കിട്ടി. അപ്പോൾ എന്ത് ചെയ്യണം, ഇതിന് ഇൻറ്റർചേഞ്ച് ചെയ്യണം. മൈനസ് വൺ ത്രീ, ലോവർ ഇൻഡിസസ് മൈനസ് വൺ, അപ്പർ ഇൻഡിസസ് ത്രീ. ആ ഫിഗർ അതുപോലെ ഇരിക്കും, ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് വരുന്നില്ല. കാരണം ഇവിടെ എല്ലാം എന്തിനാണ് ചേഞ്ച് വരുന്നത്, ടൈം ആക്സിസിനാണ് ചേഞ്ച് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതിൻ്റെ കേസിൽ എക്സ് ഓഫ് ത്രീ ടി പ്ലസ് ടു ആയിരുന്നു. എക്സ് ഓഫ് ടി വന്നിട്ടുണ്ട്. അപ്പോൾ ത്രീ ടി പ്ലസ് ടുവിന് ടിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇപ്പോൾ ത്രീ ടി പ്ലസ് ടു എഴുതി മൈനസ് ടു ചെയ്തു. ഇതിൻ്റെ ലോവർ ഇൻഡിസസ് അപ്പർ ഇൻഡിസസ് എഴുതി മൈനസ് ടു സബ്സ്ട്രാക്ട് ചെയ്തു. മൈനസ് ത്രീ മൈനസ് വൺ കിട്ടി. ദെൻ ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പം മൈനസ് വണ്ണ് മൈനസ് വൺ ബൈ ത്രീ വന്നു. അപ്പോൾ അത് ഓക്കെയാണ്. മൈനസ് ത്രീ കഴിഞ്ഞിട്ട് മൈനസ് വൺ ബൈ ത്രീ വന്നു. ദിസ് ഈസ് ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ എൻ്റെ കൂട്ടത്തിലുള്ളത് എക്സ് ഓഫ് ടു ടി മൈനസ് ടു ഓഫ് ടി മൈനസ് ടു ആയിരുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്ക് ടു ടി മൈനസ് ഫോർ എടുത്തിട്ട് ആ മൈനസ് ഫോറിനെ കോമൺസ് ചെയ്യാൻ പ്ലസ് ഫോർ ചെയ്യുക, എന്നിട്ട് ബൈ ടു കൊടുക്കുക. അപ്പോൾ അവിടെയും കറക്റ്റ് ഓർഡറിലാണ്. ഇപ്പോൾ ലോവർ ത്രീ ബൈ ടു ആയി, അപ്പർ ഫൈവ് ബൈ ടു ആയി. എൻ്റെ സി ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനും എക്സ് ഓഫ് ടി വന്നിട്ടുണ്ടായിരുന്നു. എക്സ് ഓഫ് മൈനസ് ടു ടി പ്ലസ് വൺ, എക്സ് ഓഫ് മൈനസ് ടു ടി മൈനസ് വൺ ആണ്. ഇപ്പോൾ ടു ടി മൈനസ് വൺ എഴുതി. അപ്പോൾ അതിനെ എന്ത് ചെയ്തു, പ്ലസ് വൺ ചെയ്തു രണ്ടിടത്തും. ഇവിടെ ലോവർ ഇൻഡസ് അപ്പർ ഇൻഡസ് ഇവിടെ എഴുതി. ഓക്കെ, നെക്സ്റ്റ് എന്ത് ചെയ്യണം, ബൈ മൈനസ് ടു ചെയ്യണം. ഇവിടെ മൈനസ് ടു ചെയ്തു, ഇവിടെ മൈനസ് ടു ചെയ്തു. അപ്പോൾ ഇവിടെ സീറോ മൈനസ് വൺ വന്നു. പക്ഷേ നമുക്ക് വരേണ്ട ഈ ഇൻഡിസസ് വരുമ്പോഴത്തേക്കല്ലേ ഓർഡർ വരുമ്പോൾ എങ്ങനെ വരുന്നത്, സീറോ വൺ ടു മൈനസ് വൺ മൈനസ് ടു ഇങ്ങനെ ആവുന്നുണ്ട്. അപ്പം എങ്ങനെ വരണം, ഇത് ഇൻറ്റർചേഞ്ച് ചെയ്യണം. അപ്പം ലോവർ ഇൻഡസ് മൈനസ് ത്രീ, അപ്പർ ഇൻഡസ് സീറോ. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് കോമ്പിനേഷൻസ് വരുന്നത് ഡയറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ സിഗ്നൽസ് അഡ്വാൻസിങ് സ്കെയിലിങ് കംപ്രഷൻ ഡയലേഷൻ ഒക്കെ നമ്മൾ പാർട്ട് വണ്ണിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ടോപ്പിക്കാണ്. സിഗ്നൽസിൻ്റെ കേസിൽ ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു ടോപ്പിക്കാണ് സിഗ്നൽ സ്കെച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു മൂന്നാമത്തെ ഒരു കാറ്റഗറി ടൈപ്പ് പ്രോബ്ലങ്ങളുണ്ട് ഇതുമായിട്ട് ചോദിക്കാവുന്നത്. അത് നമുക്ക് ഇതിൻ്റെ പാർട്ട് ത്രീയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും ഷെയറിങ്ങുമാണ് പുതിയ പുതിയ വീഡിയോസ് ചെയ്യാനുള്ള മോട്ടിവേഷൻ എന്ന് പറയുന്നത്. സോ പ്ലീസ് ഡു സപ്പോർട്ട് അസ് ബിടെക് മീഡിയ സി. താങ്ക് യു.